എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞാൻ വീണ്ടും എസ്റ്റോണിയയുടെ കാഴ്ചകളുമായി വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ബസ്സിലിരുന്നിട്ട് പകർത്തിയിട്ടുള്ള കുറച്ച് വീഡിയോകളും അതുകൂടാതെ ഞങ്ങൾ പോയിട്ടുള്ള ഇന്ന് കാണാൻ പോയ കുറച്ച് കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ എസ്റ്റോണിയയുടെ രണ്ട് വീഡിയോകൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാൻ പറ്റുന്നതാണ്. ബസ്സിലിങ്ങനെ പോകുമ്പോൾ ഗൈഡ് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. Because it's convoluted, it's actually 4,000 kilometers, our coastline. Yeah. No, not all of them. But sometimes you can see like 4 or 5 people live on one small island, you know, and they're very happy. You know, Estonians are such people, they're really introverts. They're very happy to be on their own. Ideally, Estonian person would live right in the middle of the forest, so that he wouldn't even see the neighbor. Russians, they feel very comfortable living tight next to each other, but Estonians would feel depressed. They want their space. Yeah, Estonians are individualists. Native. And all water sports competitions were held right here in Tallinn. Everything to do with swimming, with yacht racing, you know. And I can show you some very... ആ കാണുന്നതാണ് എസ്റ്റോണിയയിലെ ടി വി ടവർ. അത് കാണാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. ഞങ്ങളിപ്പോൾ ഉള്ളത് എസ്റ്റോണിയയുടെ തലസ്ഥാനമായിട്ടുള്ള ടാലിനിലാണ്. അപ്പോൾ ടാലിനിലെ ടി വി ടവർ കാണാനാണ് ആദ്യമായിട്ട് പോയത്. ഈ ടി വി ടവറിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അടിയിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഉണ്ടായത്. സാധാരണ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടി വി ടവറുകൾ കുറേ കാണാറുണ്ട്. അപ്പോൾ ആ ടി വി ടവറിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ആ മുകളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ഈ യാത്രയിൽ ഞങ്ങൾ ഈ ടി വി ടവറിൻ്റെ താഴെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വേണമെന്ന് പോരുകയാണ് ഉണ്ടായത്. നല്ല അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് ടി വി ടവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ടാലിനിലെ ടി വി ടവറിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബസ്സിലേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ചുറ്റുപുറം കാണുന്ന കാഴ്ചകളാണ് ഞാൻ ഇന്ന് പകർത്തിയിട്ടുള്ളത്. നമ്മളാ കാണുന്ന സമുദ്രം ബാൾട്ടിക് സമുദ്രമാണ്. ഈ ബാൾട്ടിക് സമുദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യമായതുകൊണ്ടാണ് എസ്റ്റോണിയ ഒരു ബാൾട്ടിക് രാജ്യമായിട്ട് അറിയപ്പെടുന്നത്. ബാൾട്ടിക് രാജ്യങ്ങളായിട്ട് 3 രാജ്യങ്ങളാണുള്ളത്: ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ. അതിൽ ലിത്വാനിയയും ലാത്വിയയുമാണ് ഞങ്ങൾ ഇതിന് മുൻപ് സന്ദർശിച്ച രാജ്യങ്ങൾ. അതിൻ്റെ വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിത്വാനിയയുടെ ലാത്വിയയുടെ ഒക്കെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിൽ ലിജോ തട്ടിൽ വ്ളോഗ്സ് ലിത്വാനിയ എന്നൊക്കെ അടിക്കുകയാണെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും കമൻസും ഒക്കെ ഇട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇവിടുത്തെ റോഡുകളിലൊക്കെ ഉണ്ടല്ലേ, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് വരകളൊക്കെ വരച്ച് നല്ല ക്ലിയർ ആയിട്ടാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ടാലിൻ എന്ന് പറയുന്നത് എസ്റ്റോണിയയിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു രാജ്യം തന്നെയാണ് എസ്റ്റോണിയ. അപ്പോൾ നല്ല ഒരു വ്യൂകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കടലിൻ്റെ തീരത്തു കൂടിയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത്തവണത്തെ ഈ ടൂറിൽ 8 രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. അതിലിപ്പോൾ ഇത് 4-ാമത്തെ രാജ്യമാണ്. എസ്റ്റോണിയ യൂറോപ്പിലെ വളരെ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമാണെന്നാണ് പറയുന്നത്. അതായത് എസ്റ്റോണിയയുടെ ശരാശരി ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത് യൂറോപ്പിലെ 4 വൻ ശക്തികളുടെ ശരാശരി ആഭ്യന്തര വരുമാനത്തിൻ്റെ പകുതിയോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കിഴക്കൻ യൂറോപ്പിൻ്റെ വടക്കൻ മേഖലയിൽ ബാൾട്ടിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന എസ്റ്റോണിയ തെക്ക് ലാത്വിയയുമായും കിഴക്ക് റഷ്യയുമായും കരാതിർത്തി പങ്കുവയ്ക്കുന്നു. വടക്ക് ഫിൻലാൻഡ് ഉൾക്കടൽ കടന്നാൽ ഫിൻലാൻഡായി, പടിഞ്ഞാറ് ബാൾട്ടിക് കടൽ കടന്നാൽ സ്വീഡനായി. ഞങ്ങളും ഈ യാത്രയിൽ ഫിൻലാൻഡും സ്വീഡനൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ വഴിയേ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളവിടെ കാണുന്നത് വലിയൊരു ആഡംബര കപ്പലാണ്. അപ്പോൾ അതിൻ്റെ ആ വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയൊരു കപ്പൽ തന്നെയാണത്. ഞങ്ങൾ അടുത്ത ദിവസം എസ്റ്റോണിയയിൽ നിന്നും ഫിൻലാൻഡിലെ ഹെൽസിങ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതുപോലെയുള്ളൊരു ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഷിപ്പിൽ കയറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആ ഷിപ്പിൻ്റെ വീഡിയോകളും കാണിക്കുന്നതായിരിക്കും.
ഇവിടെ വന്നപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അത് പറയാനായിട്ട് കാരണം എന്ന് പറയുന്നത്, നമ്മൾ അകലേക്ക് നോക്കുക, അവിടെ ചെറിയൊരു കടലാസിൻ്റെ വഞ്ചി മാതിരിയുള്ള മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ പണ്ടൊക്കെ അതുമാതിരിയുള്ള വഞ്ചികൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട്. Here, just behind the tree, look, as we keep moving you can see it better. This is an Orthodox church from about 270 years ago and it still works. You know, when it was built 200 years ago, it was right next to water because the sea was coming closer. Actually, when people were building medieval part of the town, it was also very close to water. Now you have to walk about a kilometer because I had to answer endless questions. In Estonia you can open the bank account in 10 minutes and you can close it in 1 minute. So quite easy, yeah? Yeah, there you go. You know, Estonians are generally, we have like 4 banks I think right now, like the major ones. He was filming here Tenet. First 11 minutes of Tenet is happening in this concert hall. And according to his famous tower called Stad Margaret, or Stad Margaret, she's very strong. Obviously, not all the people who were coming from the sea were friendly, so she had to be prepared for all sort of unexpected things. You can see Swedish bastions, like a fortification belt of the town. And look, we're passing your hotel once again. But we're sometimes as a garage for the seaplanes. Seaplane harbor, yeah? Because that used to be the border of the Russian Empire, and that was meant for the protection of the Russian Empire. And also you can see here sea fortress from the 19th century, which was a prison in Soviet times. You know Guantanamo? Very bad prison in the United States. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ സീ പ്ലെയിൻ ഹാർബർ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു ട്രെയിനിൻ്റെ ഒരു ചെറിയ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇറ്റലിയുടെ ഒരു മോഡലായിട്ടുള്ള ഒരു ട്രെയിനാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രെയിനിൻ്റെ മോഡലാണത്. അത് ഓടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് അവിടെ അത്രയും രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്. അത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സീ പ്ലെയിൻ ഹാർബറിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതുവരെ കയറി വരുമ്പോൾ കാണുന്നൊരു റിസപ്ഷനാണ്. ഇവിടെ വലിയൊരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഉണ്ട്. ഒരുപാട് വലിയ വലിയ മീനുകളെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ആ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. രണ്ടായിരത്തി പന്ത്രണ്ട് വസന്തകാലത്ത് എസ്റ്റോണിയയിലെ ടാലിനിൽ തുറന്ന ഒരു സമുദ്ര മ്യൂസിയമാണ് സീ പ്ലെയിൻ ഹാർബർ. എസ്റ്റോണിയൻ മാരിടൈം മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മ്യൂസിയം. ലെനു സദം എന്നുകൂടി ഇതിനെ വിളിക്കാറുണ്ട്. ടാലിനിലെ എയർപ്ലെയിൻ തുറമുഖത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 86,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഹാളിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എസ്റ്റോണിയയിലെ പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.